നമസ്കാരം. അയോധ്യയിൽ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അയോധ്യ ക്ഷേത്രം പിടിച്ചടക്കുമത്രേ. അത് പിടിച്ചടക്കാൻ കേരളത്തിൽ നിന്നും സുഡാപ്പി സംഘം പുറപ്പെടുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണോ? AD 1528 മുഗൾ രാജാവായ ബാബർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർത്തത്. 5 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് ആ മഹാക്ഷേത്രം ഇന്ന് പുനർനിർമ്മിക്കുന്നത്. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പുനർജനിയായാണ് ലോകം മുഴുവൻ വിലയിരുത്തുന്നത്. എന്നാൽ മതഭ്രാന്തന്മാരായ ചില ചരിത്രബോധമില്ലാത്ത സുഡാപ്പികൾ ക്ഷേത്ര നിർമ്മാണത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായി ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കി സാമൂഹിക മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുകയാണ് അവരുടെ ഏക ലക്ഷ്യം. അയോധ്യ പിടിച്ചെടുക്കാൻ അവരുടെ കയ്യിലുള്ള പദ്ധതി എന്താണെന്നല്ലേ? അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ശബരിമലയിലും പിടിച്ചെടുക്കപ്പെട്ട ബുദ്ധവിഹാരങ്ങളെ പോലെ ആയിരിക്കില്ല ബാബരി മസ്ജിദിന്റെ ആ ഭാവി വരാൻ പോകുന്നത്. നിങ്ങൾ അവിടെ ക്ഷേത്രം നിർമ്മിച്ചോ, ഞങ്ങൾക്ക് ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ഒരു മിമ്പർ പണിയേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ മനസ്സിലെല്ലാം ബാബരി മസ്ജിദിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടിയുള്ള മിമ്പർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഖുതുബ പ്രസംഗം നിർവഹിക്കാൻ വേണ്ടിയുള്ള മിമ്പർ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പണിത് കഴിഞ്ഞു. ഇനി ആശാരി ഞങ്ങൾ തന്നെ, ആ തച്ചനും ഞങ്ങൾ തന്നെ, മരം വെട്ടുകാരനും ഞങ്ങൾ തന്നെ, ഞങ്ങൾ ആ മിമ്പർ പണിയാൻ പോവുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? ആ പള്ളിയുടെ ഭൂമി പിടിച്ചെടുത്ത് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠകളെ മുഴുവനും മാറ്റിയിട്ട് ഈ മിമ്പർ അവിടെ ഇട്ടിട്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ, ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുവാൻ ഞങ്ങൾ സജ്ജരായി കഴിഞ്ഞു. തീർച്ചയായും നാഥൻ അത് സ്വീകരിക്കും. കഅബ അതിന് തെളിവാണ്. കഅബ എന്ന് പറയുന്നത് അതിൽ 300-ലധികം 3000-ലധികം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സകല വിഗ്രഹങ്ങളും വലിച്ചെറിയപ്പെട്ടു. കഅബ അല്ലാഹുവിന്റെ ഭവനമായി മാറി. അത് തന്നെയാണ് ബാബരി മസ്ജിദിലും സംഭവിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാ കാലം സാക്ഷി, ഇൻഷാ അല്ലാ ഈ പ്രകൃതി പ്രപഞ്ചം സാക്ഷി, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തുടിക്കുന്ന മനസ്സോടുകൂടി ഇവിടെ എത്തിയ എന്റെ സഹോദരങ്ങളുടെ ഈ പ്രവർത്തനം അല്ലാഹു കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധർണയെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല സുഡാപ്പികളെ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? അയോധ്യയും ശ്രീരാമനുമെല്ലാം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ആരുടെ ഭൂമി പിടിച്ചടക്കി ഉണ്ടാക്കിയതല്ല അയോധ്യ ശ്രീരാമക്ഷേത്രം. അത് തകർത്തതും കൈയേറിയതുമെല്ലാം നിങ്ങളുടെ പൂർവികരാണ്. അയോധ്യയെ ഈ രാജ്യം വീണ്ടെടുത്തത് ആരെയും കുടിയിറക്കിയിട്ടോ തലയറത്തോ അല്ല, രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥാപിത നിയമങ്ങൾ അനുസരിച്ചാണ്. കോടതിയിൽ തെളിവുകൾ നിരത്തി വർഷങ്ങളുടെ നിയമ പോരാട്ടം നടത്തിയാണ് 3000-ലധികം വിഗ്രഹങ്ങൾ ഇടച്ചു നിരത്തിയാണ് നിങ്ങൾ കഅബ പിടിച്ചെടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. അത് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആരാണ് ഫാസിസ്റ്റുകളെന്നും വർഗീയവാദികളെന്നും ലോകം തിരിച്ചറിയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.